ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പരിപ്പ് വടയാണ്. നമ്മൾ സാധാരണ തോരപ്പരിപ്പ് കടലപ്പരിപ്പൊക്കെ വെച്ചിട്ടാണ് പരിപ്പ് വട തയ്യാറാക്കാറുള്ളത്. എന്നാൽ ഞാനിന്ന് ഇവിടെ പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം. ചെറിയ പരിപ്പായതുകൊണ്ട് ഇത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെള്ളത്തിലിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കട്ടെ. കുതിർത്തെടുത്ത പരിപ്പ് ഞാനൊരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ഇത് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ ഇതിനകത്ത് നിന്നൊരു ഒരു 2-3 സ്പൂണോളം പരിപ്പ് ഇതുപോലെ മുഴുവനോടെയുള്ള പരിപ്പൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ അരച്ചെടുത്തിട്ട് ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് പരിപ്പോടെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 1-2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പരിപ്പായത് കാരണം ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം നന്നായിട്ട് പോയി കഴിയുമ്പോൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരും. പരിപ്പ് അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല തരിതരിപ്പായിട്ട് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഒരു 10-12 ചെറിയ ഉള്ളിയാണ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയില്ലെങ്കിൽ പകരം ഒരു ചെറിയ സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, അല്പം കറിവേപ്പില. ഇനി ഞാനിവിടെ ഒരു 5 വറ്റൽ മുളക് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മുഴുവനോടെയുള്ള പരിപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമി കുഴച്ചെടുക്കുക. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് അല്പം കുറവായിരുന്നു, ഞാൻ അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കിയെടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. കണ്ട പരിപ്പോടെ തയ്യാറാക്കിയെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പരിപ്പോടെ റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇട്ട ഉടനെ ഇത് ഇളക്കി മറിക്കരുത്. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി വരും. ആ സമയമാകുമ്പോഴത്തേനും തിരിച്ച് മറിച്ച് നോക്കി ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ 2 വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള വട ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.